ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1 തെസ്സലോനിക്കര് 5:24 വാക്യം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. മനോഹരമായ നല്ല ദിവസത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവയായ ദൈവം സർവശക്തനാണ്. തമ്പുരാന്റെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും ഒന്നും നാം കണക്കു കൂട്ടുന്നത് പോലെ ഒരിക്കലും പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെയൊക്കെ ചിന്തകൾക്കും ചിന്താധാരകൾക്കുമൊക്കെ അപ്പുറമാണ് സർവശക്തനായ ദൈവം ഏത് സമയവും പ്രവർത്തിക്കുന്നത്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും ലക്ഷ്യങ്ങളും ചിലപ്പോൾ നാം ഉദ്ദേശിക്കുന്നത് പോലെ കൃത്യസമയത്തൊന്നും സംഭവിച്ചൊന്നും വരികയില്ല. ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ പ്രാപിക്കുവാൻ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നാം പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. നാം പ്രാർത്ഥിക്കുന്നതൊക്കെ അപ്രകാരമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അപ്രകാരമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നാം ചിന്തിക്കുന്നത് പോലെയല്ല. ദൈവത്തിനൊരു സമയമുണ്ട്. അത് നമ്മുടെ ഗുണത്തിന് വേണ്ടി തന്നെയാണ് ദൈവം അതിൻ്റെ ദൈവത്തിൻ്റെതായ സമയത്ത് തന്നെ നിവർത്തിച്ചു തരുന്നത്. അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചത് 75 വയസ്സിലാണ്. ഒരു വാഗ്ദത്ത സന്തതിയെ ലഭിക്കുമെന്നായിരുന്നു ദൈവത്തിൻ്റെ അരുളപ്പാട്. അബ്രഹാം അത് വിശ്വസിച്ചു. അത് എത്രയും പെട്ടെന്ന് തനിക്ക് ലഭിക്കുമെന്ന് ഒരു പക്ഷേ അബ്രഹാം ചിന്തിച്ചിട്ടുണ്ടാകാം. ഓരോ വർഷവും കഴിയുമ്പോഴും താനത് കണക്ക് കൂട്ടിയിട്ടുണ്ടാകാം. ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവം അറിയിച്ചതുപോലെ തങ്ങൾക്ക് ഒരു വാഗ്ദത്ത സന്തതിയെ ലഭിക്കും. എന്നാൽ 100 വയസ്സായപ്പോഴാണ് ആ വാഗ്ദത്ത സന്തതിയെ അബ്രഹാമിനും സാറയ്ക്കും ലഭിച്ചത്. എന്നാൽ അതുവരെ ആ കാലയളവിൽ എത്രയോ നന്മകളും അനുഗ്രഹങ്ങളും അബ്രഹാമിന് നൽകിക്കൊണ്ടിരുന്നു. തൻ്റെ മൃഗസമ്പത്തുകളൊക്കെ വർദ്ധിച്ച് പൊന്നും വെള്ളിയും മുതലായവയിലൊക്കെ ബഹുസമ്പന്നനായിരുന്നു അബ്രഹാം. പല രാജാക്കന്മാരുടെ മുമ്പിൽ താനും കുടുംബവും ആദരിക്കപ്പെട്ടു. തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് അബ്രഹാമിന് ബോധ്യപ്പെടുത്തുകയായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. പ്രിയമുള്ളവരെ, നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം അതുതന്നെയാണ്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. ഒരല്പ സമയമൊക്കെ എടുക്കും. എന്നിരുന്നാലും നമുക്ക് തമ്പുരാൻ തരണമെന്ന് ആഗ്രഹിച്ചതാണെങ്കിൽ അവൻ തന്നിരിക്കും. ഒരുപക്ഷെ നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങളെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ അത് ലഭിക്കുവാൻ അല്പം താമസിക്കുന്നത് അവ നാം പ്രാപിക്കുവാനുള്ള ഒരു പ്രാപ്തിയും കരുതലും വിശ്വാസവും ഒക്കെ കൈവരിച്ചുവെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ ചൊരിഞ്ഞു തരികയുള്ളൂ. അതുകൊണ്ട് പക്വതയോടെ സഹിഷ്ണുതയോടെ നമുക്ക് ആ നല്ല അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാം. ഒരുപക്ഷെ പക്വതയും സഹിഷ്ണുതയും ഒന്നുമില്ലാതെ ദൈവം നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയാൽ ഒരുപക്ഷെ നമുക്ക് തന്നെ അത് വിനയായിത്തീരും. അവ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവോ പരിജ്ഞാനമോ ഇല്ല എങ്കിൽ ലഭിച്ചത് വ്യർത്ഥമായിത്തീരും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇതിൽ കൂടുതൽ വലിയൊരു ഒരു വാഗ്ദത്തം നമുക്ക് എന്താ വേണ്ടത്? അവനത് നിവർത്തിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരിക്കലും ദോഷത്തിനല്ല, ഗുണത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നല്ലവനായ ദൈവം നല്ലതിനു വേണ്ടി മാത്രമേ വിളിക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. നമ്മുടെ ഇനിയുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ
ആ രണ്ടാം വരവിങ്കൽ എടുക്കപ്പെടുവാനും കർത്താവിനോടൊപ്പം നിത്യതയിൽ ജീവിക്കുവാനുമുള്ള ഒരു വലിയ പ്രത്യാശയാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലം. പല അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ തന്നെ പല കാര്യങ്ങളും തെളിവായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ആ രണ്ടാം വരവിങ്കൽ എടുക്കപ്പെടുവാൻ, കർത്താവിനോടൊപ്പം നിത്യതയിൽ ജീവിക്കുവാനുള്ള ആ വലിയ പ്രത്യാശ നാം ഒരിക്കലും കൈവിടരുത്. അതിനിടയിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം അവൻ നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ആത്മീകവും ഭൗതികവുമായ എല്ലാ നിലയിലും തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ലോകക്കാരുടെ മധ്യത്തിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തുവെങ്കിൽ അവർ കാണെ ഒരടയാളമായി എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകി തരുവാൻ നമ്മുടെ ദൈവം സന്നദ്ധനാണ്, വിശ്വസ്തനാണ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ആ വലിയ ബോധ്യം നമുക്ക് വേണം. അത് ഓരോ നിമിഷവും നമുക്ക് വേണം. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യാശയാണ്. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതന്മേലുള്ള വിശ്വാസിയുടെ ഉറപ്പാണ്. ദൈവം തൻ്റെ വചനത്തിലെ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറ്റുമെന്നുള്ളൊരു ധൈര്യം, അതാണ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ നമ്മിൽ ഉറപ്പാക്കുന്നത്. ഒക്കെ പ്രവചന നിവൃത്തിയായി എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ വന്നത്. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഒരു ശിശുവായി ജനിച്ചതും തൻ്റെ ജനനം, ജീവിതം, ശുശ്രൂഷ, മരണം, പുനരുദ്ധാനം എന്നിവയിൽ ക്രിസ്തു അനേക പ്രവചനങ്ങളാണ് നിറവേറ്റിയത്. അതുകൊണ്ട് ഇനിയും ആ പ്രവചനങ്ങളിൽ പലതും നിറവേറുവാനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരു ജയാളിയായ രാജാവായി അവൻ വരുമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്വർഗീയ സേനയുടെ അകമ്പടിയോടെയാണ് അവൻ നമ്മെ എടുക്കുവാനായിട്ട് വരുന്നത്. ഈ നാളുകളിൽ നമുക്കൊരുക്കത്തോടെ കാത്തിരിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രത്യാശയാണ് നമുക്ക് വേണ്ടുന്നത്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. ഇന്നത്തെ ദിവസത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ വലിയ പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരു നിമിഷം താഴ്ത്തി ഭരമേൽപ്പിക്കാം. കരുണ്യവനായ സ്വർഗീയപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ സേനയുടെ അകമ്പടിയോടെ അങ്ങയുടെ വരവിന് വേണ്ടി അടിയങ്ങൾ കാത്തിരിക്കുന്നു. ജയാളിയായി, ആ വലിയ രാജാവായി അങ്ങ് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ആ പ്രത്യാശയോടെ ഞങ്ങൾ ഓരോ നിമിഷവും കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അവിടുന്ന് ചൊരിഞ്ഞു തരുന്ന വലിയ നന്മകൾക്കായി സ്തോത്രം. വലിയ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ജീവിതത്തിൽ യഥാസമയം നീ തരുമ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് നീ മാത്രമേയുള്ളൂ, നീ വിളിച്ച ദൈവമാണെങ്കിൽ നീ വിശ്വസ്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവിടുന്ന് കൊടുത്ത നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി ഒക്കെ അബ്രഹാം വിശ്വാസത്തോടെ നിൻ്റെ സന്നിധിയിലായിരുന്നു. വാഗ്ദത്ത സന്തതിയെ ലഭിക്കുമെന്നുള്ള വലിയ ഉറപ്പ് വിശ്വാസത്തോടെ അവൻ സ്വീകരിച്ചു. ദൈവമേ, ഞങ്ങളും ആ ഒരുക്കത്തോടെ തന്നെ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തോടെ, പക്വതയോടെ, സഹിഷ്ണുതയോടെ ദൈവമേ ഞങ്ങൾക്ക് ഈ ഭൂമിയിലായിരിക്കാനുള്ള കൃപ തന്നാട്ടെ. പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു സർവ്വോ ഞങ്ങളുടെ ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യാശയോടെ നമുക്കും കാത്തിരിക്കാം. നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ
ഓരോ ദിവസവും വളരുമാറാകേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നന്മ നിറഞ്ഞ ദിനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.